മത്തൈഡുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകൻ ബിൽ ഗേറ്റ്സിനെക്കുറിച്ച് പറയുന്നൊരു സംഭവമുണ്ട് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായി മാറിയ കാലം ഒരിക്കലേ ഒരു പത്രക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങേക്കാൾ വലിയ സമ്പന്നൻ ഈ ഭൂമിയിലുണ്ടോ ഒന്ന് ആലോചിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു ഉണ്ട് എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കാൻ തുടങ്ങി ഞാൻ പ്രശസ്തനോ ധനികനോ ആകുന്നതിന് മുമ്പുള്ള കാലം ഒരിക്കൽ ഞാൻ ന്യൂയോർക്ക് എയർപോർട്ടിലായിരുന്നു അവിടെ പത്രം വിറ്റുകൊണ്ടിരുന്ന ഒരാളുടെ കയ്യിൽ നിന്നും ഒരു പത്രം വാങ്ങി കാശ് കൊടുക്കാനായിട്ട് നോക്കി ഇപ്പോൾ ചില്ലറയില്ല ചില്ലറ ഇല്ലെന്ന് പറഞ്ഞ് പത്രം തിരിച്ചു വയ്ക്കാൻ ഒരുങ്ങി അപ്പോൾ അയാൾ പറഞ്ഞു വേണ്ട പത്രം എടുത്തോളൂ സൗജന്യമായിട്ട് അങ്ങനെ പത്രവും എടുത്ത് ഞാൻ പോന്നു പിന്നെയും ഈ മൂന്നാല് മാസങ്ങൾക്ക് ശേഷം അതേപോലെ തന്നെ അതേ എയർപോർട്ടിൽ വെച്ച് ഇയാളെ കണ്ടുമുട്ടി അന്നും നിർഭാഗ്യവശാൽ കയ്യിൽ ചില്ലറയില്ലായിരുന്നു സങ്കടത്തോടെ പത്രം തിരിച്ചു വയ്ക്കാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു പത്രം എടുത്തുകൊള്ളു വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും നിർബന്ധിച്ചു എന്നിട്ട് അയാൾ പറഞ്ഞു ഇത് എൻ്റെ ലാഭത്തിൽ നിന്നുള്ള ഒരു വിഹിതമാണ് അങ്ങേക്ക് തരുന്നത് അല്ലാതെ എനിക്ക് നഷ്ടമൊന്നും വരുന്നില്ല അത് കഴിഞ്ഞ് പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ സമ്പന്നനും പ്രശസ്തനുമായി തീരുന്നത് പെട്ടെന്ന് ഇയാളുടെ കാര്യം ഓർത്തു ഇയാളെ ഒന്ന് കണ്ടുപിടിക്കണമല്ലോ ഞാൻ അന്വേഷിച്ചു ഒന്നര മാസത്തിൻ്റെ അന്വേഷണത്തിന് ശേഷം ഞാൻ ഈ പത്രക്കച്ചവടക്കാരനെ കണ്ടുമുട്ടി എന്നിട്ട് വിൽഗേറ്റ്സ് പറഞ്ഞു കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ അയാളോട് ചോദിച്ചു ഞാൻ ആരാണെന്ന് അങ്ങേക്ക് മനസ്സിലായോ അദ്ദേഹം പറഞ്ഞു അറിയാമല്ലോ ബിൽ ഗേറ്റ്സ് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ ഉടനെ ഗേറ്റ്സ് ചോദിച്ചു പണ്ട് അങ്ങയുടെ കയ്യിൽ നിന്ന് ഞാൻ പത്രം വാങ്ങിച്ചത് ഓർക്കുന്നുണ്ടോ അയാൾ പറഞ്ഞു ഉണ്ട് രണ്ട് പ്രാവശ്യം ഞാൻ പത്രം തന്നത് ഓർക്കുന്നുണ്ട് അപ്പോൾ ബിൽ ഗേറ്റ്സ് പറഞ്ഞു അങ്ങ് അന്ന് എനിക്ക് തന്ന വലിയ ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ എന്താണെങ്കിലും തരാൻ പറ്റുന്നപ്പുറം സമ്പന്നനാണ് ഞാൻ അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യാൻ അങ്ങേക്ക് പറ്റില്ലല്ലോ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ വിശദീകരിച്ചു ഞാൻ ദരിദ്രനായിരുന്നപ്പോൾ അങ്ങേക്ക് പത്രം തന്നു എന്നാൽ ഇന്ന് അങ്ങ് ഏറ്റവും വലിയ സമ്പന്നനായിരിക്കുമ്പോളാണ് എന്നെ സഹായിക്കാൻ ഒരുങ്ങുന്നത് അത് ഒരിക്കലും മറ്റതിന് പ്രത്യുപകാരമായിരിക്കില്ലല്ലോ ഇത് പറഞ്ഞിട്ട് ബിൽഗേറ്റ്സ് പറഞ്ഞു ആ പത്ര കച്ചവടക്കാരനാണ് എന്നെക്കാളും അധികം സമ്പത്തുള്ളവൻ ഇന്നത്തെ സുവിശേഷത്തിൽ സമാനമായൊരു താരതമ്യത്തിലേക്ക് ഈ ഷോ നമ്മളെ കൊണ്ടുപോവുകയാണ് അഞ്ചാം അധ്യായം ഇരുപതാമത്തെ വചനം ആശ്രദിക്കേണ്ടത് നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരീസയരുടെയും നീതിയെ അതിലംഘിക്കുന്നില്ല എങ്കിൽ അഥവാ അതിശയിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല അധികമായ നീതിയെക്കുറിച്ച് അതിശയിക്കുന്ന നീതിയെക്കുറിച്ച് അതിർലംഘിക്കുന്ന നീതിയെക്കുറിച്ചാണ് ഈശോ ഇവിടെ പറയുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നീതി എന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്നതിന് മൂലമായിട്ട് നിൽക്കുന്ന ഗ്രീക്ക് പദം ദിഖായോയിശുനെ എന്നാണ് അതിൻ്റെ അർത്ഥം നീതിയേക്കാൾ ഉപരി ധർമ്മം ധാർമ്മികത എന്നാണ് നിങ്ങളുടെ ധർമ്മം അഥവാ നിങ്ങളുടെ ധാർമ്മികത പരിസയരുടെയും നിയമജ്ഞരുടെയും ധാർമ്മികതയെ അതിലംഘിക്കുന്നില്ല എങ്കിൽ അധികമായൊരു ധർമ്മത്തെക്കുറിച്ചാണ് ഈശോ പറയുന്നത് അതായത് സാധാരണമായ ധർമ്മം എന്ന് പറയുന്നത് പരീക്ഷകരുടെയും നിയമജ്ഞരുടെയും ധർമ്മമാണ് അത് അന്നത്തെ യൂത മതത്തിൻ്റെ ധാർമ്മികതയാണ് സൂചിപ്പിക്കുന്നത് ആ ധാർമ്മികതയെ അതിലംഘിക്കുന്ന അതിനെ അതിശയിക്കുന്ന അതിൻ്റെ അതിരുകൾക്കപ്പുറത്തേക്ക് പോകുന്ന ഒരു ധാർമ്മികത വേണമെന്നാണ് ഈശോ ആവശ്യപ്പെടുന്നത് ഈ അധിക ധാർമ്മികതയെ ഈ കവിഞ്ഞൊഴുകലിനെ കൃത്യമായ ഉദാഹരണത്തിലൂടെ ഈശോ പിന്നീട് വിശദീകരിക്കുന്നുണ്ട് കൊല്ലരുതേ എന്ന് പറയുന്ന പ്രമാണം അത് നിയമജ്ഞരുടെയും പരിസയരുടെയും യൂതമതത്തിൻ്റെയും ധാർമ്മികതയുടെ ഉദാഹരണമാണ് ഈശോ പറയുന്നത് അതിനപ്പുറത്തേക്ക് കടക്കണം കോപിക്കുക പോലും അരുതേ വ്യഭിചാരം ചെയ്യരുത് എന്ന കൽപ്പന അതിനപ്പുറത്തേക്ക് കടക്കണം ഹൃദയത്തിൽ പോലും അരുത് കള്ളസാക്ഷ്യം പറയരുത് വ്യാജമായിട്ടാണ് ഇടരുത് എന്ന കൽപ്പന അതിനപ്പുറത്തേക്ക് കടക്കണം ആണ് പോലും ഇടരുത് അതേ അതേ എന്നും അല്ല അല്ല എന്നും അതായത് മതം നിഷ്കർഷിക്കുന്ന നിയമങ്ങൾ മതം നിഷ്കർഷിക്കുന്ന അനുഷ്ഠാനങ്ങൾ അതിനപ്പുറത്തേക്ക് കടക്കാനാണ് ഈശോ ആവശ്യപ്പെടുന്നത് ഇത് മുന്നോട്ട് പോകുമ്പോൾ അഞ്ചാധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ ഈശോ ഉദാഹരണ സഹിതം പറയുന്നത് ഒരു മൈൽ ദൂരം പോകാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ രണ്ട് മൈൽ പോവുക ഈശോ ആവശ്യപ്പെടുന്ന ഈ അധിക ദൂരമാണ് ഈശോ മുന്നോട്ട് വെക്കുന്ന ഈ അധികമായ ധാർമ്മികത അതിശയിക്കുന്ന ധാർമ്മികത നിറഞ്ഞു കവിയുന്ന ധാർമ്മികത എന്ന് പറയുന്നത് ഇത് തൻ്റെ പഠനത്തിൽ കൃത്യമായ ഉദാഹരണത്തിലൂടെ ഈശോ പറയുന്നുണ്ട് നല്ല സമറിയക്കാരൻ്റെ ഉപമയിൽ വഴിയിൽ കണ്ട അപകടത്തിൽപ്പെട്ടവനെ എടുക്കുകയും സ്വന്തം കഴുതപ്പുറത്ത് കയറി സത്രത്തിലാക്കുകയും ശുശ്രൂഷയ്ക്ക് വേണ്ട കാശ് കൊടുക്കുകയും പിന്നെയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തിരികെ വരുമ്പോൾ തരാമെന്നും പറയുന്ന അധികമായ ധാർമ്മികത ഇതാണ് ഈശോ പറയുന്ന അതിശയിക്കുന്ന അതിലംഘിക്കുന്ന സാധാരണ മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളെയും നിയമങ്ങളെയും അതിലംഘിക്കുന്ന ധാർമ്മികത ഇതിൻ്റെ ആൾരൂപം എന്ന് പറയാവുന്നത് ഈശോ തന്നെയാണ് യോഹൻ ഞാൻ പതിനേഴിൽ സുവിശേഷകൻ പറയുന്നു നിയമം മോശ വഴി നൽകപ്പെട്ടു എന്നാൽ യേശു ക്രിസ്തു വഴി കൃപയും സത്യവും ക്രിസ്തുവിലൂടെ വരുന്ന ഈ കൃപയാണ് കൃപയുടെ ആൾരൂപമായ ക്രിസ്തു തന്നെയാണ് ഈ അധിക ധാർമ്മികത എന്ന് പറയുന്നത് ഇങ്ങനെ മതം അനുശാസിക്കുന്ന ധാർമികതയ്ക്കപ്പുറത്തേക്ക് കടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എങ്കിലേ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുള്ളൂ എന്ന ഈശോ പറയുന്നത് ഈ അധിക ധാർമ്മികത ഈ അധിക ദൂരം അത് വഴി നിറഞ്ഞ് കവിയൽ ഇതാണ് സ്വർഗത്തിലെത്താനുള്ള വഴി ദൈവത്തിൻ്റെ മകനും മകളുമാകാനുള്ള വഴി തിരിച്ചു പറഞ്ഞാൽ ദൈവികനാകാൻ ദൈവത്തിലെത്തിച്ചേരാനുള്ള വഴിയാണ് ഈശോ പറഞ്ഞു തരുന്നത് കാരണം അത്തായി അഞ്ച് നാൽപ്പത്തിയെട്ടിൽ ഈശോ പറയുന്നു നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുവിൻ ലൂക്കാ സമാന്തരമായിട്ട് പറയുന്നത് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ ഈ അധിക ധാർമ്മികതയെ അധിക ദൂരത്തെ ഒറ്റ വാക്കിലൊതുക്കിയാൽ അത് കാരുണ്യമാണ് ചുരുക്കത്തിൽ ഈശോ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് മതം നമ്മളോട് അനുശാസിക്കുന്ന കാര്യങ്ങളുണ്ട് മതത്തിൻ്റെ ഡോക്മ വിശ്വാസ സത്യങ്ങളുണ്ട് മതത്തിൻ്റെ ലിറ്റർജി ആചാരാനുഷ്ഠാനങ്ങളുണ്ട് മതത്തിൻ്റെ നിയമം കാനൽലോയുണ്ട് ഇങ്ങനെ മതം നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ധാർമ്മികതയുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നാൽ മാത്രമേ ദൈവത്തിലെത്തിച്ചേരാൻ പറ്റുള്ളൂ ദൈവികനായി തീരാൻ പറ്റുള്ളൂ സ്വർഗത്തിലെത്തിച്ചേരാൻ പറ്റുള്ളൂ അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നീ എന്നോട് ആവശ്യപ്പെടുന്നത് മതം അനുശാസിക്കുന്ന കാര്യങ്ങളുണ്ട് അതിനപ്പുറത്തേക്ക് കടക്കാനും അതിനെ അതിലംഘിക്കുന്ന രീതിയിൽ ജീവിക്കാനുമാണ് അതിലൂടെ മാത്രമേ ഞാൻ നിന്നെ അനുഗമിക്കുന്നവനാകുള്ളൂ അതിലൂടെയെ നിന്നിലെത്തിച്ചേരാൻ ദൈവികനായി മാറാൻ എനിക്ക് പറ്റുള്ളൂ ഈശോയെ മതം തരുന്ന മതാത്മകതയിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ യഥാർത്ഥമായ ആത്മീയത തിരിച്ചറിയാൻ കാരുണ്യത്തോടെ ജീവിക്കുന്നത് വഴി നിൻ്റെ സ്വഭാവത്തിൽ ജീവിക്കാനുള്ള പ്രത്യേക കൃപയും ധൈര്യവും നീ എനിക്ക് തരണമേ അങ്ങനെ എന്നെ എന്നെപ്പോലെ തന്നെ ദൈവികനായിട്ട് നീ രൂപാന്തരപ്പെടുത്തണമേ ആമേ